Hi friends, welcome back to my Ammchui kitchen. In the Namuka, Nalla soft aya palappam ingane undakkanam nu nokkam. Palappam undakkan vendite nane oru rendu cup nammude sadharana dosaikku vendilikku okke idunna pachiri nannayittu kadigi eduthittunde. Idu nammude kuduthu kanya pinne kadigathilla adukondu aadyam thanne nannayittu kadigi edukkanam. Yan idukondu rendu cup ari eduthu nannayittu kadigi konnunnittunde. Adilekku namukku oru cup thenga cherindide ittu kodukkam. തേങ്ങയൊക്കെ ഒരു കപ്പോ ഒന്നര കപ്പോ ഒന്നുകൊണ്ട് ആവശ്യമില്ല. ഇത് പക്ഷേ ഒരു കപ്പ് തന്നെ ധാരാളമാണ്. പിന്നെ ഒരു അരക്കപ്പ് ചോറ്. ചോറ് ഇതിൻ്റെ ഈ പച്ചരി ചോറ, മറ്റേ ചോറ ആയാലും മതി, മട്ടച്ചോറ എന്തെങ്കിലും ആയാലും മതി. പിന്നെ ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഷുഗർ. ഷുഗറിൻ്റെ അളവ് തീരെ കുറവ് മതിയർക്ക് തീരെ കുറച്ചായിട്ടിടാം. ഇതിപ്പം നമുക്ക് ഈസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ആക്ഷൻ കിട്ടാൻ വേണ്ടിയും അപ്പം തന്നെ ഒരു ചെറിയ മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. വെള്ളം ഒത്തിരി ഒഴിക്കരുത്, കാരണം ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ അരച്ചെടുക്കുന്നത്. എക്സ്ട്രാ വെള്ളമായി പോയാൽ പിന്നെ വെള്ളം ഒന്നിൽ കളയേണ്ടി വരും, അല്ലെന്ന് വരില്ല, നമ്മുടെ മാവ് ഒത്തിരി ലൂസായി പോകും. അതുകൊണ്ട് പാകത്തിനുള്ള വെള്ളം നിരക്കെ ഇത് മുങ്ങിക്കിടക്കത്തക്ക പാകത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വയ്ക്കണം. ഇത് നമ്മൾ സാധാരണ അരിയൊക്കെ കുതിക്കുന്നത് പോലെ ഒരു 6-7 മണിക്കൂർ കുതിക്കാൻ വയ്ക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം പാകത്തിന് ഒഴിച്ച് അടച്ചു വയ്ക്കാം. നമുക്കിനി ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതെടുത്ത് നമുക്ക് അരയ്ക്കാം. ഇതാ ഇപ്പം അരിയും തേങ്ങയും എല്ലാം നന്നായിട്ട് മുങ്ങിക്കിടപ്പുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. നമ്മൾ അരി കുതിർക്കാൻ വെച്ചിട്ട് ഒരു 7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എടുത്ത് ഇനി നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് കുതിർന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇടാം. നമുക്ക് രണ്ടായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചിട്ട് വരാം. ഇതിൽ നിന്നൊന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ആദ്യത്തേത് അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കി കൂടെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. സെക്കൻഡ് ബാച്ചും അരച്ചിട്ട് വന്നിട്ടുണ്ട്. പാകത്തിനുള്ള വെള്ളമുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 8-10 മിനിറ്റ് ഒന്ന് നമുക്ക് വയ്ക്കാം. അത്രയും സമയം വെച്ചാൽ മതി. ഇപ്പം തന്നെ ഉണ്ടാക്കാം, പക്ഷേ ഒരു 8-10 മിനിറ്റ് വെക്കുവാണെങ്കിൽ എല്ലാം ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സായി ഒന്ന് ഫോമായി വരും. എന്നിട്ട് നമുക്ക് അപ്പം തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. മാവ് നമ്മൾ അരച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പൊങ്ങി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വെച്ചപ്പോൾ ഇതിൻ്റെ ഒരു 3/4 ഭാഗമേ ഉള്ളായിരുന്നു. ആ 10 മിനിറ്റ് കൊണ്ട് ഇത് നല്ല ഫോമായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അപ്പം ചുട്ടെടുക്കാം. ഇത് ചെറിയ സ്പൂണായിട്ട് ഒരു 1/2 സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ചുറ്റിക്കും. സൈഡിലൊക്കെ ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നന്നായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി അടച്ചു വയ്ക്കാം. ഇതാ നല്ല അടിപൊളി അപ്പം വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് സോഫ്റ്റായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. എല്ലാ സൈഡിലും നന്നായിട്ട് ബബിൾസ് വന്നു. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഇങ്ങനെ ബബിൾസ് വന്നു കഴിയുമ്പോൾ അടയ്ക്കണം, അല്ലെങ്കിൽ പിന്നെ ബബിൾസ് ഇങ്ങനെ വരത്തില്ല. ഇതിപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അടച്ചു വയ്ക്കാം. നല്ല സോഫ്റ്റ് അപ്പം. പിന്നെ നമ്മുടെ നോർമൽ പാലപ്പച്ചട്ടിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ലതായിട്ട് ബബിൾസ് വന്നു. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഇതിൽ വെക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇത് നല്ല മൊരിഞ്ഞ് നന്നായിട്ട് വരും. അതുകൊണ്ടാണ് ഇതിൽ കൂടെ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിലും നല്ല ഭംഗിയായിട്ട് വന്നു തുടങ്ങി. അടച്ചൊക്കെ ഇനി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.
നമ്മുടെ നോർമൽ പാത്രത്തിൽ ഉണ്ടാക്കിയത് പാലപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയ അപ്പമാണ്. ഇത് നോക്കുക, എന്തോ ഒരു സോഫ്റ്റ്, എന്തൊരു നല്ല, നമ്മുടെ അപ്പം എല്ലാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും നല്ല ഇതുമായി എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കണം. ഇനി പാലപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല പഞ്ഞു പോലത്തെ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.